നമ്മുടെ നിക്ഷേപിച്ച തുക കിട്ടാതെ വന്നപ്പോൾ പലതവണ അതിന്റെ പ്രസിഡന്റായി ഇരുന്ന ശ്രീ മോഹൻകുമാർ അദ്ദേഹം മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ പലതവണ നമ്മൾ സമീപിച്ചു. അദ്ദേഹം എല്ലാവർക്കും നിക്ഷേപം തിരിച്ചു തരാമെന്ന ഉറപ്പ് നമ്മളെ നിക്ഷേപകരെല്ലാം വിളിച്ചു നിർത്തി സംസാരിച്ച് ഉറപ്പ് തന്നതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് നമ്മുടെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ മരണമാണെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ അവരുടെ മരണം സംഭവിച്ചതായി പത്ര റിപ്പോർട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ബിനാമികളായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം പൈസ കൊടുത്ത് പല ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും പേരിൽ പല സ്ഥലത്തും വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെ സമീപിച്ച് ആ വസ്തുവകളെല്ലാം തിരിച്ചു മേടിച്ച് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാം എന്നായിരുന്നു അന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നത്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ നിക്ഷേപ കൂട്ടായ്മയ്ക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ബിനാമികൾ അദ്ദേഹത്തിന് സ്വത്തുവകൾ തിരിച്ചു കൊടുക്കുന്ന വിസമ്മതിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത്. അതിനെപ്പറ്റി ഒരു സമഗ്ര അന്വേഷണം വേണമെന്നും കൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. കൂടാതെ ഇപ്പൊ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ അവിടെ ഈ നിക്ഷേപകരെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പോയിരുന്നുള്ള അധികം നിക്ഷേപകരെ കൂട്ടായ്മ നിക്ഷേപകരുണ്ട്. അവരുടെ പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് ഇനി ആ നിക്ഷേപകർക്ക് പൈസയൊന്നും കിട്ടില്ല, നിക്ഷേപം തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ഈ നിക്ഷേപകർ ആത്മഹത്യയിലേക്ക് ഇടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അതിൽ പ്രധാന നേതൃത്വം കൊടുക്കുന്നത് മുൻ പിരിക്കപ്പെട്ട ഭരണസമിതിയുടെ മുൻ വൈസ് പ്രസിഡന്റ്. അവിടെ ഈ വകുപ്പ് തല അന്വേഷണത്തിൽ ഈ സംഘത്തിന് കൊല നടത്താൻ കൂട്ടുനിന്ന നെടുമങ്ങാട് സഹകരണ വകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനും അതോടൊപ്പം സൊസൈറ്റിയിലെ ജീവനക്കാരനും നിലവിൽ അവിടുത്തെ പ്രാദേശിക നേതാവുമായ ഒരു വ്യക്തിയുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രാദേശികമായ അവിടുത്തെ നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, പോലീസിലെ വരിക്കര പോലീസിൽ ഏകദേശം 100-ലധികം പരാതികൾ വിവിധ നിക്ഷേപകർ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ 31 കേസുകൾ ഒരു രജിസ്റ്റർ ചെയ്ത് FIR കേസെടുത്തു കോടതിക്ക് സമർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ഈ നിക്ഷേപ കൂട്ടായ്മ സംഘടിപ്പിച്ച് ആൾക്കാർക്ക് 6 മാസമായി നിക്ഷേപം തിരിച്ചു കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടും ഇത്രയും പരാതികൾ അവിടെ ലഭിച്ചു കേസെടുക്കുകയും ചെയ്തിട്ട് ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറായിട്ടില്ല. മറ്റൊരു കാര്യം, അപ്പൊ നമ്മുടെ ഒരു പ്രധാന ആവശ്യം എന്ന് വെച്ചാൽ ഈ നിക്ഷേപകളുടെ പൈസ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ ഗവൺമെന്റിന്റെയും വകുപ്പിന്റെയും ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ ഇതിലൊരു സമഗ്ര അന്വേഷണം, മോഹൻകുമാറിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു സമഗ്ര അന്വേഷണം വേണം. ഇതിന്റെ വെട്ടിപ്പിനെ പറ്റിയും ഈ കൊല നടത്തിയതും ഇതിലേക്ക് തന്നെ നമ്മുടെ ഈ റിപ്പോർട്ടിൽ ഈ നമ്മളിവിടെ വായിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ സഹകരണ വകുപ്പ് തയ്യാറാക്കിയ 65 വകുപ്പ് പ്രകാരമുള്ള റിപ്പോർട്ടാണ് 325 പേജ് വരുന്ന ഈ റിപ്പോർട്ട്. അതിലുള്ള പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ ഒരു മകളുടെ പേരിൽ നമ്മുടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് റിപ്പോർട്ടിൽ പറഞ്ഞത് 21 ലക്ഷം രൂപ കടമെടുത്ത് തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ 5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നിരവധി തിരിച്ചടയ്ക്കാനുണ്ട്. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ ആൾക്കാരെല്ലാം തന്നെ അവരുടെ ഈ സ്വത്തുവകകളും അവരുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുവകകളെല്ലാം കൈമാറ്റം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കും കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ അടിയന്തരമായി ഗവൺമെന്റിന്റെയും സഹകരണ വകുപ്പിന്റെയും പോലീസിന്റെയും ശ്രദ്ധ ഉണ്ടാകണം. കൂടാതെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ പ്രധാന ആവശ്യം സമഗ്രമായ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ DGP മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള 20 അധികാരികൾക്ക് നമ്മൾ പരാതി സമർപ്പിച്ചു. ഇതുവരെ തന്നെ യാതൊരു നടപടി ഉണ്ടാകാതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു നിക്ഷേപകനും 5 പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതിൽ ഗവൺമെന്റ് അടിയന്തര ശ്രദ്ധ വേണമെന്നുള്ളതാണ് നിക്ഷേപ കൂട്ടായ്മയുടെ ആവശ്യം. നമുക്കറിയാൻ കഴിയില്ല അവിടെ പരാതികൾക്ക് അന്വേഷണം വേണമെന്നാണ് നിങ്ങളുടെ ആവശ്യം. നിങ്ങളുടെ ഉദ്ദേശം അവിടെ നിക്ഷേപയുടെ പൈസ തിരിച്ചു കിട്ടുക, അവിടെ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. നമുക്കറിയാമെന്നുള്ളത് കൊല്ലനാട് ശശി അവിടുത്തെ ഒരു നിക്ഷേപകനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പുള്ളിക്ക് നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടാനുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക് പൈസ കിട്ടാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.